ഈ ഓണത്തിന് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന് അത് പാൽത്തു ജാൻവറാണ്. അത് അതിൻ്റെ ടീസർ റിയാക്ഷൻ, അതിൻ്റെ ഒരു പ്രൊമോ സോങ് ഒക്കെ വന്നപ്പോൾ ഞാനും വിയയും കൂടി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്തായാലും അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് പാൽത്തു ജാൻവറിൻ്റെ ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇതൊരു വലിയ പഞ്ചായത്താണ്. എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ വളർത്തുമ്പോഴെങ്കിലും സാർ, ഞാനേ ഒരു എരുമയുടെ യൂട്രസ് ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ പ്രസു, പുതിയ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. ആ തണുത്ത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യും. എത്തിയല്ലേ പഞ്ചായത്ത്, കുറെ കാലമായിട്ട് കാത്തിരുന്ന് കിട്ടിയതാ. താങ്ക് യു. പിടിച്ചിരുന്നോണേ കുട്ട, വളവും തിരുവൊക്കെ ഉള്ള റോഡാ. ഡോക്ടർ ഇല്ലേ സാറേ? ഇല്ല. എന്തായാലും സാറേ, എന്റെ കരോള് മെലിച്ചില്ല. കരോളിയോ? എടാ, അത് നല്ല ഓമന പേരുമായിരിക്കും. ബിയറല്ലേ? ഗ്ലോ കണ്ടറിഞ്ഞുകൂടെ കുട്ടാ. എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് അഡാപ്റ്റിംഗ് കപ്പാസിറ്റി. പേടിക്കാനൊന്നുമില്ല, മൃഗങ്ങളല്ലേ, മനുഷ്യരൊന്നുമല്ലല്ലോ. തനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ എന്നെ വിളിച്ച് കൺഫേം ചെയ്തായിരുന്നു. എന്നെ ഹേർട്ട് ചെയ്ത ഞാൻ റിയാക്ട് ചെയ്തു. എന്റെ അച്ഛനാണ് സത്യം, ഞാൻ റിയാക്ട് ചെയ്തു. ഞങ്ങളെ പോലുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ സ്റ്റെഫി? ലോകത്തിന്റെ ഏത് മൂലയിൽ കൊണ്ടിട്ടാലും ഞങ്ങൾ ജീവിക്കും. ചേച്ചി, എന്റെ പാഷൻ കാണണം. എന്റെ മാവനെ കൊണ്ട് അതിനൊന്നും ആവൂട്ടുന്നെ. ഒരുപാട് ചിരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും, പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഭയങ്കര ത്രില്ലർ സ്വഭാവത്തിലേക്കൊക്കെ മാറി നമ്മളെ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുള്ള, ആദ്യം കുറച്ച് രസം ഒരു ഓളമൊക്കെ ആയിട്ട് പോയിട്ട് ഇതിൽ ഇവർ ടെൻഷൻ അടിച്ച് ഓടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ലേ. അതുപോലെ ദിലീഷ് പോത്തൻ ഒരു മണ്ണുമായിട്ട്, മണ്ണിന് മരുന്നിടുന്നത് അങ്ങനത്തെ ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേസമയം ബേസിലിനെ സംബന്ധിച്ച് ലൈഫ് സ്റ്റോക്ക് നോക്കുന്ന ആളാണ്. അപ്പം മൃഗം, മണ്ണ്, പ്രകൃതി ഒക്കെ ചേർന്ന് നിൽക്കുന്ന നല്ല ഉഗ്രനൊരു ആംബിയൻസിലാണ്. അവിടെ നടക്കാൻ സാധ്യതയുള്ള ക്രൈം എന്ന് പറയുമ്പോൾ ഒരാളെ കൊല്ലുക അങ്ങനത്തെ ക്രൈമൊന്നും ആയിരിക്കില്ല, പക്ഷേ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം അവിടെ സംഭവിക്കുന്നുണ്ടാവാം. ബേസിൽ അവിടെ വന്ന് പെടേണ്ടിയിരുന്ന ആളായിരുന്നിരിക്കില്ല, ചിലപ്പോൾ അയാൾക്ക് വേറെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്ന ഒരാളായിരുന്നിരിക്കും എന്നൊക്കെയുള്ളൊരു ഫീല്. എല്ലാം ഭയങ്കര നൈസായിട്ട് ഈ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വരുന്ന സിനിമകൾ, പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന വളരെ നാച്ചുറലായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കുന്ന സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. അൾട്ടിമേറ്റ്ലി സിനിമയെ നമ്മൾ പ്രകൃതിയെന്നും പ്രകൃതി അല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനിമയെ സംബന്ധിച്ച് ഇത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ്. ഒത്തിരി രസമുള്ള കാഴ്ചകൾക്ക് സ്കോപ്പുള്ള, നമ്മൾ ഇതിൻ്റെ ഒരു ടീസർ പ്രമോ ഒരു സോങ് ഒക്കെ വന്ന സമയത്ത് കുട്ടികളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ നമ്മൾ കുറച്ച് കുട്ടികളെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളും ഈ മൃഗങ്ങളും ഒക്കെ ചേർന്ന് ആ നാടിൻ്റെ ഒരു വൈബാണ് അവിടുത്തെ മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ ചെടികളും മണ്ണും ഒക്കെ. അപ്പോൾ അതെല്ലാം ഈ സിനിമയുടെ ഒരു ഒരു ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ടാവും. വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ് പാൽത്തു ജാൻവറിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.